ധന്യാ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതെ നിലവിലുണ്ടെന്ന് അറിയാമോ എനിക്ക് അതൊക്കെ പഴയ കാലം പണ്ട് കാലത്ത് അങ്ങനെ ഒരു വിഭാഗത്തിനെ നോക്കാൻ പോലും പാടില്ല അവർ സംസാരം കേൾക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാരണം അവരെ ഈ ആരും അംഗീകരിക്കില്ല അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയെ പറ്റി ചർച്ചയാവുന്നുണ്ട് അതായത് ആർ കേരളത്തിൽ തൊട്ടുകൂടായ്മ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ചെറുതിലെ ശാഖയിലൊക്കെ പോയി വളർന്ന ഒരാളാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ രാഷ്ട്രീയം അതാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ ശാഖയിലൂടെ വളർന്നു വന്ന ഒരാളാണ് എനിക്കറിയില്ല കേരളത്തിൽ ആർ എസ് എസിന് തൊട്ടുകൂടെ ഉണ്ട് എന്നുള്ളത് കേരളത്തിൽ പൊതുവെ മാധ്യമ പ്രവർത്തകരെ ഭൂരിഭാഗം വരുന്ന മാധ്യമ പ്രവർത്തകരെ മാധ്യമ സഹാക്കന്മാർ എന്നൊരു വിളിപ്പേരുണ്ട് അതായത്മാർ ഈ മാധ്യമ പ്രവർത്തനത്തിൽ നമ്മുടെ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നൊരു ഇതുണ്ട് ഇപ്പം എനിക്കും എല്ലാം നമ്മുടേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ ജോലിയിൽ അത് നമ്മൾ കലർത്താൻ പാടില്ല കലർത്തുന്നുല്ല പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായി നമ്മുടെ പ്രമുഖ ചാനലുകളിലെല്ലാം അവതാരകർ ഈ ഗസ്റ്റുകളെ വിളിച്ച് ചർച്ച നടത്തുന്നുണ്ട് ഡിബേറ്റുകൾ നടത്താറുണ്ട് പക്ഷെ അതിൽ നമ്മൾ നമ്മളോട് സംവദിക്കാൻ സംവദിക്കാനെത്തുന്ന ഗസ്റ്റുകളോട് ഒരു മാന്യത പാലിക്കേണ്ട ഒരു ഘടകം ഉണ്ടാവില്ല അവരെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് അവരെ അവരുടെ അഭിപ്രായം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായം ആരായാനാണ് വിളിക്കുന്നത് പക്ഷെ അവരെ ഏറെ ഇരുത്തി അപമാനിക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല വിചാരിക്കുന്നേ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ വിശ്വാസങ്ങളെ എല്ലാം അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടുണ്ടോ ഇല്ല ഇല്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ യുവരാജ് ഗോകുലിനെ ആ രീതിയിൽ സമീപിച്ചപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ മറുപടി കൊടുത്തു അവതാരകനെ നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് തന്നെയാ വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടായിരുന്നു വേണു ബാലകൃഷ്ണൻ ആയിരുന്നു അവതാരകൻ കുറച്ച് നാളുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വേണു ബാലകൃഷ്ണനെ നമ്മൾ കണ്ടിട്ടില്ല എയറിൽ കാരണം കാണിക്കാൻ ചാനലുകാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട് അതിന് ശേഷം ഈ ആർ എസ് എസിന്റെ ഒരു വാർത്ത വന്നതിന് ശേഷമാണ് വേണുവിനെ പുറത്തിറക്കി തുടങ്ങിയത് ചാനലിൽ തന്നെ എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം

അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് ആവർത്തിച്ചു ഞങ്ങളുടെ അല്ല ഇങ്ങനെയല്ല ചോദിച്ചത് ചോദ്യം കുറച്ചുകൂടി അതേപോലെ ചൊറിഞ്ഞിട്ടാണ് ഇപ്പോ വേണു ബാലകൃഷ്ണനും ചോദിച്ചത് ബി ജെ പി അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്ക് പിൻവലിക്കണം ആർ എസ് എസിന് തൊട്ടുകൂടായ്മുണ്ട് ആർ എസ് എസ് വേണു പറയുന്നത് ആർ എസ് എസ് ഇപ്പോ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ ഘടക കക്ഷികളിൽ അനൌദ്യോഗികമായ ഒരു കക്ഷിയാണ് ആർ എസ് എസ് എന്നാണ് പറയുന്നത് ആ ഈ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതകൾ ചിലപ്പോൾ ആശയപരമായി ഉണ്ടാകും പക്ഷെ വ്യക്തിപരമായി എല്ലാവരും നല്ല സൗഹൃദത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ച് പോകുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ ചാനൽ ചർച്ചകളിലുമായാലും അങ്ങനെ തന്നെ ഇപ്പം നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ് നമുക്ക് ആശയപരമായ ചില വ്യത് വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് കഴിയുമ്പോൾ ചർച്ച കഴിയുമ്പോൾ നമ്മളൊക്കെ സൗഹൃ സുഹൃത്തുക്കളാണ് സൗഹൃദത്തിലാണ് പിരിയുന്നതും പോകുന്നതും കാണുന്നതും എല്ലാം പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ഒരു ബി ജെ പി വക്താവിനെ ഇപ്പൊ യുവമോർച്ചയുടെ നേതാവാണ് ഗോകുൽ ബി ജെ പിയുടെ വക്താക്കളെ പിടിച്ചിരുത്തി അപമാനിക്കലാണ് ഇപ്പോൾ പല ചാനൽ ചർച്ചകളിലെയും പല അവതാരകരുടെയും രീതി എന്ന് പറയുന്നത് അതായത് ആർ എസ് എസിന്റെ ഒരു പേര് എവിടെയെങ്കിലും കേട്ടാൽ ചാനലിലെ ഈ എന്ന് പറയുന്ന തലതൊട്ടപ്പന്മാരെന്ന് പറയുന്നവർക്ക് വളരെ അസഹിഷ്ണുത ഉണ്ടാകുന്നു അസ്വസ്ഥത ഉണ്ടാകുന്നു ഇവർക്ക് പിന്നെ ഭയങ്കര ചൊറിച്ചിലുണ്ടാകുന്നു ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ദേഹം മുഴുവൻ അരിച്ച് കയറുകയാണ് ചോദ്യം അവരുടെ ലക്ഷ്യം അവർ ഇവരെ വിളിച്ചിരുത്തി ആർ എസ് എസ് തൊട്ടുകൂടായ്മേണ്ട ആർ എസ് എസ് ഒരു നിരോധിത സംഘടനയൊന്നുമല്ല ആർ എസ് എസിനോട് ഇപ്പം നമ്മുടെ തന്നെ ചീഫ് കുറച്ചു മുൻപേ നമ്മുടെ അല്ലെങ്കിൽ മീഡിയ മലയാളത്തിന്റെ ഹെഡ് വടയാർ സുനിൽ സാർ കുറച്ച് മുമ്പേ പറഞ്ഞ ഒരു വാചകം ഞാൻ കടലെടുക്കുകയാണ് അദ്ദേഹത്തോട് ഈ ആർ എസ് എസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു വലിയ ക്ഷേത്രമാണ് അതിന്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനുള്ള ഒരു യോഗ്യത എനിക്ക് ഇല്ല ഉണ്ടായിട്ടില്ല അത്രയും പ്യൂരിഫൈ ആണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അത്ത അത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഓർഗനൈസേഷൻ ആണ് ആർ എസ് എസ് ആർ എസ് എസിനെ ആരും നിരോധിച്ചിട്ടില്ല സംഘടനയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നന്മകളുള്ള സംഘടനയാണ് ഒരാളെ മോഡിഫൈ ചെയ്ത് ആ സംഘടന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് ഒരു തീവ്രവാദ മുഖം പറയാതിരിക്കുന്നത് ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നത് ആർ എസ് എസിന് അങ്ങനത്തെ ഒരു തീവ്രവാദം തീവ്ര മുഖമൊന്നുമില്ല ആർ എസ് എസ് ശാഖകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ശാഖയിൽ പോയ ഏതൊരു ശാഖയിൽ വളർന്ന ഒരാളെ ും ഒരു തരത്തിലും വഴിതെറ്റി പോയിട്ടില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും കാരണം ഓരോ ശാഖയിലും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓരോ ശാഖയിൽ നിന്ന് പകർന്നു തരുന്നത് അത്തരം കാര്യങ്ങളാണ് ആർ എസ് എസിനെ മാറ്റി നിർത്തുന്ന ഒരു രീതി കേരളത്തിൽ വലിയ രീതിയിൽ ആർ എസ് എസിലെ ഒരു ആർ എസ് എസുമായി പ്രവർത്തിച്ചു വന്ന ഒരു ആളാണ് നമ്മളെ ഇന്ത്യ ഇന്ത്യയിലിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത്

പറഞ്ഞിട്ടുണ്ടോ എന്ന് കേൾക്കുമ്പോൾ തിള മറ്റേ പിന്നെ രോമാഞ്ചം കൊള്ളുകയും ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ചോര തിളക്കുകയും ചെയ്യുന്നതിന്റെ ഈ വേണുവിനും ഷാനിക്കും അരുൺകുമാറിനും ഹാഷ്മിക്കും ഒക്കെ എന്താണ് ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ഇത്ര ചൊറിച്ചിലുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം അരുൺകുമാറിന്റെ പേര് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരിയുടെ ആദരാഞ്ജലി അർപ്പിക്കാനോ ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയപ്പോൾ അരുൺകുമാർ പറയുകയാണ് പ്രകാശ് കാരാട്ടിനെ ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവരൊക്കെ അതും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും വാർത്തകൾ ആ സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ ഇവരായത് കൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആർ എസ് എസ്സിന് ഇവരൊക്കെ തൊട്ടുകൂടായ്മ വെക്കുന്നു ആർ എസ് എസിനെ എം ആർ അജിത് കുമാർ കാണാൻ പോയത് തെറ്റാണ് ഒരു ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനം അടിക്കുന്നവർ ഒരു സ്ത്രീക്ക് മോശമായ മെസ്സേജ് അയച്ച് പിന്നെ എന്ത് നടപടിയവർ ഇവർ സ്വീകരിച്ചു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് ഈ ഇരുന്ന് കോരെ കോരെ പ്രസംഗിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് അതേ സ്ഥാപനത്തിലെ ഒരു സ്ത്രീക്ക് ഏറ്റവും മോശകരമായ മെസ്സേജ് അയച്ചുകൊണ്ട് പിന്നെ സ്വന്തം കൂടുതൽ പറഞ്ഞു പോയാൽ അത് വേറെ ഫലത്തിലേക്ക് പോകും അതുകൊണ്ട് അത് എന്ത് നിലപാട് എന്ത് നിയമ നടപടി അവതാരകനെതിരെ സ്വീകരിച്ചു ഇപ്പൊ ഇദ്ദേഹത്തിന് ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ വലിയ അസഹിഷ്ണത ഉണ്ടാകുന്നല്ലോ സ്വന്തം സഹപ്രവർത്തകയോട് മോശമായി ഇയാൾക്ക് പെരുമാറിയ തോന്നിയില്ല അതുപോലെ തന്നെയാണ് ഇവർ ഭയപ്പെടുന്നുണ്ട് അസഹിഷ്ണത ഇവർ കാണിക്കുന്നത് ആർ എസ് എസിനെ ഭയപ്പെടേണ്ടത് എന്തിനന്നാണ് ചോദിക്കുന്നത് ആർ എസ് എസ് ഇവരുടെ ആരെയും തലയിൽ കയറി വന്നിരുന്ന് കേരളത്തിൽ ഗുണ്ടാപ്രവർത്തനം നടത്താനോ കേരളത്തിലെ ഗവർണർക്ക് മുന്നിൽ വന്നിരുന്ന് ഗോവക്ക് വിളിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ആർ എസ് എസ് വരുന്നില്ല ആർ എസ് എസ് ആർ എസ് എസിൻ്റെ വഴിയിലൂടെ അവരുടെ ചിന്താഗതികൾ അവരുടെ ആശയങ്ങൾ അവരുടെ തത്വശാസ്ത്രങ്ങൾ അതൊക്കെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ആർ എസ് എസ് ആർ എസ് എസിനെ കാണുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ ചൊറിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ ഇവർ എസ് എഫ് ഐയെയും ഇടതുപക്ഷത്തെയും എ മറ്റേ കെ എസ് യുവിനെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് ചൊറിയണം ഇവരെ ഒന്നും കാണുമ്പോൾ ഇല്ലാത്ത എന്ത് തൊട്ടുകൂടായ്മേ ആർ എസ് എസ് ഇവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ തന്നെ ഒരു മാധ്യമ ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ഗോകുൽ രാജിനെ യുവരാജ്ലിനെ ചൊറിഞ്ഞ ഒരു സംഭവം ഉണ്ടായി ഇവരൊക്കെ ഹോട്ടലിൽ കയറിയിട്ട് ചായ വീണു എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ തുണി മാറുന്നു വസ്ത്രം മാറുന്നു ഇതൊന്നും ഇതിനാണ് ഇവർ ഒരു എം എൽ എ കാണാൻ പോയത് എന്ന് ചോദിച്ചാൽ അവർ പറയുക അതിന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് അതുപോലെ തന്നെയാണ് എം ആർ രാജകുമാർ അദ്ദേഹം പോയത് വ്യക്തിപരമായ കാര്യത്തിനായിരിക്കും അല്ലെങ്കിൽ പിണറായി പറഞ്ഞു വിട്ടതായിരിക്കും അത് പറയേണ്ടത് ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ഔദ്യോഗിക തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് എം ആർ രാജകുമാർ എം ആർ രാജകുമാറിന്റെ ബോസ് എന്ന് പറയുന്നത് പിണറായിയാണ് അപ്പോൾ പിണറായിയോടാണ് ചോദിക്കേണ്ടത് പിണറായി വിജയനോട് ഇങ്ങനെ ചോദിക്കാൻ അധികാരമുണ്ടോ ഇല്ല എന്ത് വന്നാലും ആർ എസ് എസിന്റെ നെഞ്ചിലേക്ക് കയറുക ആർ എസ് എസിനെ വെറുതെ പിടിച്ച് വലിച്ചു ഇടുക ആർ എസ് എസിനെതിരെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇവരുടെ പറഞ്ഞോട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് പ്രസ്മീറ്റുകളിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തക എന്തെങ്കിലും തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്ന കണ്ടിട്ടുണ്ടോ തിരിച്ചു അപ്പുറം ചിലരുണ്ട് എനിക്ക് തോന്നുന്നു ആ ജിന്തൽ ഉണ്ടായിരുന്ന പ്രമീള പ്രമീള ചോദിച്ചിട്ടുണ്ട് ആ കോവിഡ് കാലത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പ്രമീളയ്ക്ക് അതിന്റെ ആഫ്റ്റർ എഫെക്ട്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പ്രമീള ഇപ്പം നമ്മള് വാർത്താ ചാനലുകളിലൊന്നും കാണാനില്ലല്ലോ ഈ പിണറായിയോട് ആരെങ്കിലും ചോദിച്ചാൽ കടക്ക് പുറത്തെന്ന് പറയും ഇപ്പോ വേണു പറയുന്നത് ഗോവ ഗവർണറും നമ്മുടെ സുരേഷ് ഗോപിയും ഒക്കെ പിന്നെ എം ആർ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ രജ്കുമാറിനെ ആണെന്ന് പറയുന്നു എസ് മേധാവിയെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് കുറ്റമെന്നാണ് ചോദിച്ചത് അതെ അത് ആരെയാണ് അവർ പ്രൊട്ടക്ട് ആരുടെ ആരാണ് യോഗ്യത ഉള്ളവർ ഇവിടെ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്ന് പറയുന്നത് തീവ്രവാദ കുറ്റം അല്ല ആർ എസ് എസ് നേതാവ് തീവ്രവാദിയൊന്നുമല്ല അല്ല ആർ എസ് എസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ആണ് ഒരുപാട് ആളുകൾ ആർ എസ് എസിനെ വിശ്വസിച്ച് നിൽക്കുന്നവരുണ്ട് ആർ എസ് എസ് എന്ന് പറയുമ്പോൾ രോമാഞ്ചമുണ്ട് കാരണം അതൊരു ഇവരൊന്നും ഉദ്ദേശിക്കുന്നത് പോലത്തെ അല്ലെങ്കിൽ പ്രവർത്തകർ ചെയ്യുന്നത് പോലെ മാർഗ്ഗം എം എ പഠിക്കാതെ എ പഠിക്കാതെ എം എ പഠിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ജോലി കിട്ടുന്നു പിൻവാതിൽ നിയമനം നിയമന ഗവേഷണ പ്രബന്ധങ്ങൾ ഇതൊന്നും ആർ എസ് എസ് ഉള്ളവർ ചെയ്യുന്നില്ല അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അവരൊക്കെ പിന്തുടരുന്ന എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ അതിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ചിന്തിച്ചു പോകുന്നവരാണ് അല്ലാതെ ആർ എസ് എസിനെ ഈ ഈ പറയുന്ന ചർച്ചകളിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ആർ എസ് എസിന് ശ്രദ്ധിക്കാൻ സമയമില്ല അവർക്ക് അവർ അവർ തന്നെ പറയുന്നത് സ്വയം സേവ എന്നാണ് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ അവർക്ക് സമയം ഇല്ല അപ്പോഴാണ് അവർ ഇത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഇത് വേണു കുത്തുന്നത് പിണറായി വിജയനാണ് കാരണം എം ആർ രാജകുമാറിൻ്റെ ബോസ് എന്ന് പറയുന്നത് പിണറായിയാണ് ബോസ് അറിയാതെ എന്തായാലും എം ആർ രാജ്കുമാർ ആർ എസ് എസ് നേതാവിനെ കാണില്ല അത് കണ്ടത് എന്തിനാണ് എന്ന് പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം പിണറായിക്കാണ് ആർ എസ് എസിന് വേണു തൊട്ടുകൂടായ്മ കൽപ്പിച്ചുവെങ്കിൽ ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ സംഘടനകൾക്കും വേണു തൊട്ടുകൂടിയാണ് കൂടായ്മ കൽപ്പിക്കുക തന്നെ വേണം